ആക്ച്വലി പെറ്റ് ലവേഴ്സ് അല്ലേ. ആ അതിനെ പറ്റിയൊക്കെ പറയൂ. കമോൺ, അത് കുറച്ച് കണ്ടിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതേപോലെ പാരറ്റ്സിന്റെ ഉമ്മ വെക്കണതും അവരുമായിട്ട് ഇങ്ങനെ കൂടപ്പിറപ്പിനെ പോലെ കൊണ്ട് നടക്കണതും ഒക്കെ. അടുത്ത പുതിയ എപ്പിസോഡ് അതാണ് ഞങ്ങളുടെ, പുതിയ ഇപ്പൊ ഇറങ്ങാൻ പോണ എപ്പിസോഡ് അതാണ്. ഞങ്ങളുടെ വീട്ടിലെ പെറ്റ്സ്, ഞങ്ങളുടെ കുട്ടികള്, ഞങ്ങളുടെ മക്കളാണ്, അതാണ് ഞങ്ങളുടെ ഒരു ലോകം. അത് ഭയങ്കര കുറെ പേരുണ്ട്. പ്രാവുണ്ട്, പിന്നെ കോഴി, പട്ടി ഉണ്ട് നാലെണ്ണം. പട്ടി നിന്നും അല്ല കേട്ടോ, ഇവിടെ പട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പേരുണ്ട്, ഓരോരുത്തർക്കും പിന്നാരെ പേരൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവരുണ്ട്, പിന്നെ ബേഡ്സ് ഉണ്ട്, ബേഡ്സ് ഉണ്ട്. എല്ലാരും പേരും കുറഞ്ഞേ മാഗി, വെനീസ, ഡയാന. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരുമാതിരി എച്ചുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാ. അപ്പൊ ആളിച്ചിരി 3 വയസ്സൊക്കെ ആയെങ്കിലും ഉണ്ടല്ലോ, വികൃതിയാണ്, തല്ലിപ്പൊളിയാണ്. പഗ്ഗുണ്ട്, പഗ്ഗ്. അങ്ങനെ പിന്നെ ബേഡ്സ് ഉണ്ട്, പിന്നെ ഇഗ്വാൻ എന്ന് പറഞ്ഞ നമ്മള് ഓന്തിനെ പോലെ ഇരിക്കണ അതുണ്ട്. അത് 3 പേരുണ്ട്. അത് ഇതൊക്കെ എവിടെയാ? എക്ക ടെറസിന്റെ ഉള്ളിൽ, തലക്കുമുള്ള എല്ലാവരും ഉണ്ട്. എല്ലാവരും അതിന്റെ ഉള്ളിൽ. അതല്ല, സെറ്റ് ആക്കി, കൂടൊക്കെ കെട്ടി. നല്ല മനസ്സിലാക്കുക. ഒരാള് കഴിഞ്ഞ ദിവസം ഓറ് ഒന്നും പോയി, പോയിട്ട് ഇപ്പൊ ഇന്ന് ഞങ്ങൾ ഡ്രസ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് പറമ്പിൽ വെച്ച് കിട്ടിട്ട് ഇനി അവർക്ക് ചെലവ് തിരിച്ചെല്ലാം ചെലവ് ചെറിയ പിള്ളേരാണ്. കുട്ടികളെ കണ്ടപ്പോ വന്നിരുന്നിട്ടുണ്ടാവും. പക്ഷെ ഇവരെല്ലാരും നിങ്ങളെ കൈക്കുഞ്ഞായിട്ടുള്ളപ്പോ തൊട്ട് വളർത്തുവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലേ? ടൈമഡ് ആവണം. അതുകൊണ്ട് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് പീഡിയിച്ച് വളർത്തണം എല്ലാവരും. ഇപ്പൊ തത്തകളൊക്കെ ഒരുപാടുണ്ടോ? ഇപ്പൊ 3 പേരേ ഉള്ളൂ. ഈ തത്തകളൊക്കെ സംസാരിക്കുന്നുണ്ടോ നിങ്ങടെ? ഇപ്പൊ ഇപ്പൊ യൂട്യൂബ് ചാനൽ, ഞങ്ങളെ തന്നെ ചാനലിൽ ഒരാൾ വാർത്ത വായിക്കുന്നുണ്ട്, ഒരു തത്ത സംസാരിക്കും. ഒരാൾ വാർത്ത വായിക്കുന്നുണ്ട്, ഒരാൾ നാട്ടും പുറവും നാട്ടുകാരും തന്നെ ഒരു ഷോ ചെയ്യുന്നുണ്ട്. ഞാൻ വിശ്വസിക്കും. സീരിയസ്ലി ചേച്ചി, സത്യമാണോ? അവര് സംസാരിക്കുന്ന ഒരു ആനിമൽ അല്ലേ, ബേർഡ് അല്ലേ? അതാണ് ഞാൻ ചെയ്യുന്നത്. ന്യൂസ് 7:30. ഞാൻ കാര്യമായിട്ട് വിശ്വസിച്ചേ ഇല്ല. ഇവര് അങ്ങനെ സംസാരിക്കുന്ന ഐറ്റംസ് അല്ല. സംസാരിക്കും, പക്ഷെ ഇതിപ്പോ ഞങ്ങള് ബെഡ്റൂമിൽ തന്നെ. ഇപ്പൊ ചേച്ചി എന്നൊക്കെ വിളി, പുതിയ ആളുണ്ട്, ആള് വളർന്നോളന്ന് തന്നെ ഉള്ളൂ. ഇപ്പൊ ചേച്ചി എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെ ചേച്ചി എന്ന് വിളിക്കും. അപ്പൊ ഞാൻ എച്ചു എച്ചു എന്ന് വിളിക്കുന്നത്, ഞാൻ എച്ചു എച്ചു എന്ന് വിളിക്കണ കാരണം മൂന്ന് തത്തകളുണ്ട്. അതിന് മൂന്നും ചെറുതാണ് അല്ലേ? രണ്ടുപേര് പറന്നു തുടങ്ങി, അവരെ അങ്ങോട്ട് ആക്കി. അപ്പൊ അതിന്റെ ഉള്ളിൽ അവര് നടക്കണത്. പിന്നെ ഇയാളെ ആ ബെഡ്റൂമിൽ തന്നെ. അപ്പൊ ഞാൻ വായിച്ചിടത്തോളം തത്തകൾക്കൊക്കെ 95 വർഷം ആയുസുണ്ടെന്നൊക്കെ കേട്ടെ. അപ്പൊ നിങ്ങക്ക് അത്രയും നാളും ഞാൻ 42 കഴിഞ്ഞു, വേറെ ആളൊക്കെ ബാക്കിയുള്ള കാലം നോക്കാം. ആയുസ് ഉണ്ടാവണത്രയും കാലം നമ്മൾ നല്ലത് ചെയ്യുക, നല്ലൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കുക, അത് ചെയ്താൽ മതി. അപ്പൊ തത്തേനേക്കാൾ കൂടുതൽ ആയുസ് നമുക്ക് കിട്ടും അല്ലേ? പാരറ്റ്സ് അവിടെ നിൽക്കട്ടെ, നായ്ക്കളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അവരുമായിട്ടുള്ള ആ ഒരു എന്തെങ്കിലും സ്പെഷ്യൽ സ്റ്റോറി വല്ലതും പറയാനുണ്ടോ? കേട്ടെടുത്തോളം നായ്ക്കളാണ് ഏറ്റവും കൂടുതൽ നന്ദിയുള്ള ഒരു മൃഗം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരു പെറ്റിനെയും വളർത്തിയുള്ള ഒരു ശീലം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തെടുത്ത് ചോദിക്കുന്നത് കേട്ടോ, ആകാംക്ഷ കാരണം. ഈ നമ്മുടെ റൂബി ഏതാണ്? നേരത്തെ ഉണ്ടായിരുന്നു. ഞാനൊരു ദിവസം ഷോ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആദ്യം ഒരാളുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ വടക്ക് താമസിക്കുക. അപ്പൊ പ്രഗ്നന്റ് ആയിരുന്നു ഈ പട്ടി. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അകത്തോട്ട് കയറ്റണല്ല, ഈ ഇങ്ങനെ ഒന്നും കാണിച്ചോണ്ടിരിക്കുക. അപ്പൊ ഈ ഇയാൾക്ക് എന്താ കാണിക്കാന്ന് മനസ്സിലാവണല്ല. അന്നിട്ട് തട്ടി 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 കൊണ്ടുപോയി അപ്പുറത്തേക്ക് പ്രസവിച്ച് കുഞ്ഞുങ്ങളെല്ലാം കിടക്കുക. അത് കാണിക്കാൻ വേണ്ടി വിളിച്ചിട്ട് പോണതാണ്. പിന്നെ ഈ വേറെ വീട്ടിൽ താമസിക്കുമ്പോഴത്തേക്ക് പ്ലേറ്റ് എടുത്തങ്ങ് താഴ്ത്തിട്ട് വെച്ചു. ഒരു ഒച്ച കഴിഞ്ഞപ്പോ എല്ലാം കൂടി, അന്നേരം 12 എണ്ണം ഉണ്ടായിരുന്നു. ഇയാക്കെ കൂടി വീടിന് ചുറ്റും കിടന്നു. പിന്നെ ആളെ എണീറ്റ് ചെല്ലിട്ട് നോക്കിയാലേ ഇതിൽ അടങ്ങുള്ളൂ. പിന്നെ ബുഷ് ഇടാൻ പാടില്ല ഒരാൾക്ക്. ഞാൻ തലയിൽ ബുഷ് ഇട്ടിരിക്കുമല്ലോ, അപ്പൊ അവൾക്ക് അത് ഇഷ്ടല്ല. അപ്പൊ വലിച്ച് അത് ദൂരെ കൊണ്ട് കളയും. ഞാൻ പിന്നെ എടുത്തിട്ട് കെട്ടും, പിന്നെയും വരും. എന്നിട്ട് അത് അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരാള് സെയിൻ എന്ന് പറഞ്ഞത് മീനാക്ഷി ഉണ്ട് വീട്ടില്, അത് അവളുടെ പെറ്റ.
അവള് കൊടുത്താലേ കഴിയും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രസവിച്ചിടക്കി ഒരാള്, അത് എച്ചുവിന്റെ പെറ്റ ചേട്ടനെ ചുമ്മാ അങ്ങനെ ഇരിക്കണോ അതിനെ കാണിക്കും. അപ്പൊ അവൾക്ക് ചേട്ടായനെ ഇഷ്ടമുള്ളതുകൊണ്ട് ചേട്ടായനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പുള്ളിക്കാരി ചെന്നിട്ട് അവളുടെ ദേഷ്യം തീരാൻ വേണ്ടിട്ട് ചുമ്മാ ഇങ്ങനെ റൗണ്ട് അടിക്കും, വാലിട്ട് തന്നെ കടിക്കാൻ, വാലുമ്പോ തന്നെ കടിക്കും. അവൾക്ക് ആ ദേഷ്യം തീരണവരെ ആ വാലില് തന്നെ കടിക്കും. അതങ്ങ് നിർത്തുമ്പോ ഞാൻ പിന്നെ ഇടിക്കുന്ന പോലെ കാണിക്കും. അപ്പൊ അപ്പുറത്ത് അടുക്കള വഴി ഡോറിന്റെ അകത്തിട്ട് കയറില്ല, ഫ്രണ്ട് ഡോറിന്റെ അവിടെ ഇവിടെ നിക്കുള്ളൂ, ബാക്ക് ഡോറിൽ വന്നാലും വീടിനകത്ത് കയറില്ല, അവിടെ വന്ന് നിക്കുള്ളൂ. അപ്പൊ അത്രക്ക് സ്നേഹമുള്ള ആൾക്കാരാണ്. No words. എനിക്ക് പേഴ്സണലി പെറ്റ്സിനെ ഇഷ്ടമാണ്, പക്ഷെ ഇതുവരെ വളർത്തിയിട്ടില്ല. കേൾക്കുമ്പോ അതിന് ഞാൻ നിങ്ങളുടെ വീട് ഒരു ദിവസം സന്ദർശിക്കുന്നു, വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കണ്ടിട്ടില്ല. ഒരു ദിവസം വരും തീർച്ചയായിട്ടും.